ക്രിസ്തു യേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനം. 42 സങ്കീർത്തനത്തിൻ്റെ 1 വാക്യം നമ്മൾ ഇപ്രകാരമാണ് വായിക്കുന്നത്. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ എൻ്റെ ദൈവമേ ഞാൻ നിനക്കായി ദാഹിക്കുന്നു. ജീവനുള്ള ദൈവത്തിനായി തന്നെ എൻ്റെ ഹൃദയം ദാഹിക്കുന്നു. ഞാൻ പലപ്പോഴും ഈ വാക്യം വായിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ആദ്യത്തെ ചിന്ത മനുഷ്യ ബന്ധങ്ങളുടെ നിബിഡതയാണ്. മനുഷ്യബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ അഭേദ്യമാണ്. കുടുംബങ്ങൾ, മാതാവും പിതാവും കുഞ്ഞുങ്ങൾ ഉൾപ്പെടുന്ന കുടുംബത്തിലുള്ള ബന്ധങ്ങൾ, സുഹൃത് ബന്ധങ്ങൾ, അങ്ങനെ ധാരാളം ബന്ധങ്ങൾ മനുഷ്യരുണ്ട്. ഈ ബന്ധങ്ങൾക്ക് നടുവിലാണ് നമ്മുടെ ജീവിതം. അവിടെ ചിലപ്പോൾ ചില ബന്ധങ്ങൾ വളരെ ആത്മാവിൽ സ്പർശിക്കുന്ന അഗാധമായ ആഴമേറിയ സ്നേഹത്തിൻ്റെ പ്രദർശനങ്ങളാവാം. ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളിലും നമ്മെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർ നമ്മുടെ കൂടെ ഉണ്ടാവാം. ചിലപ്പോൾ നമ്മുടെ സഹോദരങ്ങൾ പോലും നമ്മളെ വിട്ടൊഴിയും. നാം അടുത്ത് നമ്മെ സ്നേഹിക്കുന്നു എന്ന് കരുതുന്നവർ പോലും നമ്മളെ, നമ്മുടെ ആവശ്യങ്ങളിൽ നമ്മളെ ഒഴിവാക്കി കടന്നു പോയേക്കാം. എന്നാൽ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത് ഒരു മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ ആഗ്രഹിക്കുന്നത് പോലെ എന്ന് പറഞ്ഞാൽ, ഒരു വെള്ളമില്ലാതെ തൻ്റെ ദാഹം ശമിപ്പിക്കുവാൻ മറ്റൊരിടവും കാണാതെ ദാഹിച്ച് ഓടി വലഞ്ഞു നടക്കുന്ന ഒരു മാൻ വെള്ളത്തിനായി എത്രമാത്രം ദാഹിക്കുന്നുവോ ആ ദാഹത്തിലും അപ്പുറമായി എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനായി ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ മനുഷ്യൻ്റെ, ആ വ്യക്തിയുടെ ദൈവമായിട്ടുള്ള ബന്ധത്തിൻ്റെ ആഴമല്ലേ അവിടെ കാണിക്കുന്നത്. പ്രിയപ്പെട്ടവർ, ഈ ദിവസങ്ങളിൽ നാം പ്രാർത്ഥിക്കുന്നുണ്ട്, തിരുവചനം വായിക്കുന്നുണ്ട്, ഫെലോഷിപ്പുണ്ട്. ഇതിനെല്ലാം അപ്പുറമായി നമ്മുടെ ദൈവവുമായി ഒരു ആത്മബന്ധം, ശക്തമായ, വിട്ടുപിരിയുവാൻ കഴിയാത്ത ഒരു സ്നേഹബന്ധം നമ്മുടെ കർത്താവുമായി നമുക്കുണ്ട്. അവൻ്റെ സ്നേഹത്തിൻ്റെ അർത്ഥം ആഴം നമ്മൾക്ക് യഥാർത്ഥമായിട്ട് മനസ്സിലാക്കി അല്പസമയം ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ വ്യക്തിപരമായി നമുക്കൊന്നിരുന്ന് ദൈവവുമായി സംസാരിച്ച് നമുക്ക് ആ സാന്നിധ്യം ഒന്ന് അനുഭവിച്ചറിയുവാൻ കഴിയുന്നുണ്ടോ? അതിന് സമയം വേർതിരിപ്പാൻ കഴിയാതെ നമ്മുടെ ലോകപരമായ കാര്യങ്ങളിൽ നാം വല്ലാതെ ഇഴുകിച്ചേർന്ന ഉപരിപ്ലവമായ ഒരു ബന്ധമായി അത് മാറിപ്പോകാതെ വളരെ ആത്മാർത്ഥമായ ഒരു ആത്മബന്ധം നമുക്ക് നമ്മുടെ രക്ഷകനുമായി ഉണ്ടാകണം. ആ ബന്ധം വളരെ തീവ്രമായിരിക്കണം. കാരണം നമുക്ക് വേണ്ടി തൻ്റെ ജീവൻ നൽകിയ സർവശക്തനായ രക്ഷിതാവാണ് നമ്മുടെ ആ ദൈവമായിട്ടുള്ള നമ്മുടെ സ്നേഹബന്ധം നിത്യത വരേക്കും നീണ്ടു നിൽക്കുന്നതാണ്. ആ സ്നേഹബന്ധത്തിൽ നമുക്കൊന്ന് മുറുകി ഒന്ന് ഇഴുകിച്ചേരാം. ആ സ്നേഹബന്ധം നമുക്കൊന്ന് ആസ്വദിക്കാം. കർത്താവിനെ നമുക്ക് കൂടുതലായി സ്നേഹിക്കാം. നമ്മെ ശക്തനാക്കുന്നവൻ മുഖാന്തരം നാം സകലത്തിനും മതിയാകുന്നു. ദൈവത്തിന് മഹത്വം.